പ്രിൻസിപ്പൽ, സിസ്റ്റർ സെലിം കല്ലുങ്കലിനും എല്ലാവർക്കും ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഇനിതമായ നമസ്കാരം. ഞാൻ ആരിഷ് യജ്മോൻ, ജയറാണി പബ്ലിക് സ്കൂൾ 6-ാം തരത്തിൽ ഞാൻ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത് ലഹരിവിരുദ്ധ ദിനത്തെക്കുറിച്ചാണ്. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനം. വെറുതെ ഒരു രസത്തിന് തുടക്കം, പിന്നെ പതിയെ നീരാളി കൈകളാൽ ചുറ്റി വരികൾ. ജീവനും ജീവിതവും നഷ്ടപ്പെട്ട്, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട, ഏകാന്ത തുരുത്തുകളായി അന്ധകാരം നിറഞ്ഞ ഇടങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ജീവിതങ്ങൾ. ലഹരി, മദ്യം, മയക്കുമരുന്ന്, പാൻപര തുടങ്ങിയ യുവതലമുറകളെ നശിപ്പിക്കുന്ന വൻ വിപത്ത്. ഇന്ന് കുട്ടികളും മുതിർന്നവരും ആണും പെണ്ണും ലഹരിക്കടിമപ്പെട്ടവരാകുന്ന കാഴ്ച നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കഞ്ചാവും മയക്കുമരുന്നും തുടങ്ങിയ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന സംഘർഷങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിക്കടിമപ്പെട്ടവരാണെന്ന കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി മുന്നിൽ നിൽക്കുന്നവരും യുവതലമുറകളുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുതലായി നടത്തി വരുന്നത്. ഇന്ന് ആഘോഷവേളകളിൽ എന്തിനേറെ മരണത്തിന് പോലും മദ്യം ഒരു അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമാണ് ഈ ദുശീലം മൂലം അനാഥരാക്കപ്പെടുന്നത്. മനുഷ്യവംശത്തിൽ മേൽപ്പതിച്ച ഏറ്റവും വലിയ ദുരന്തം എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയിൽ ലഹരി, മദ്യം, മയക്കുമരുന്ന് എന്നിവയെ വിശേഷിപ്പിച്ചത്. അല്പം മദ്യം കഴിക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു സിഗരറ്റ്, ഇത്തിരി മയക്കുമരുന്ന് എന്താ കുഴപ്പം? ഇവയ്ക്കുള്ള ഉത്തരം ഇവയുടെ പാക്കറ്റുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന് ഹാനികരം. ഇവയെ ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങളാണ്. നമ്മുടെ കേരളം ലഹരി മുക്തമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.